ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. വീഡിയോ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൊരു കാട പൊരിച്ചതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണേ. ഞായറാഴ്ചത്തെ വീഡിയോ ആണെങ്കിലും ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പം ഭയങ്കര കാറ്റും ഇടിയും മഴയൊക്കെ ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് കാടയൊക്കെ ഞങ്ങൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടാണ് പള്ളിയിൽ പോയത്. പക്ഷേ വൈകുന്നേരം വന്നിട്ട് പൊരിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് കാട പൊരിച്ചത് കാണിക്കുന്നത്. അക്കുന് സൺഡേ സ്കൂൾ ഉള്ളതുകൊണ്ട് അക്കു രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി. പിന്നെ ചേട്ടായി അവളെ കൊണ്ട് ബസ് കയറ്റി വിടാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. നേരത്തെ കണ്ടത് കുഞ്ഞിപ്പെണ്ണ് അക്കുവും ചേട്ടയൊക്കെ പോകുന്ന സമയത്ത് എഴുന്നേറ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം തന്നെ അവൾക്കും അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചിട്ട് ചേട്ടായി അവളെയും കൂടെ കൊണ്ടാണ് പോയേക്കുന്നത് കേട്ടോ. എഴുന്നേറ്റതേ ഉള്ളൂ, പല്ലൊന്നും തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, തലമുടി ഒന്നും കെട്ടിയിട്ടില്ല. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ തലേദിവസമൊക്കെ അവൾക്ക് വയ്യായിരുന്നു, വയറുവേദനയായിട്ട് ഭയങ്കര കരച്ചിലും വഴക്കുമൊക്കെ ആയതുകൊണ്ട് തലേദിവസം എനിക്ക് എല്ലാ പണികളും ചെയ്ത് തീർക്കാനൊന്നും പറ്റിയില്ല. ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി ചോറൊക്കെ തിന്ന പാത്രമൊക്കെ ഞാൻ ഒരു ബേസനിൽ വെറുതെ ഒന്ന് കഴുകി എന്നിട്ടൊരു ബേസനിൽ അങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അതെല്ലാം എടുത്ത് കഴുകി അത് കഴിഞ്ഞിട്ട് ആ മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ പെരക്കകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് തുടയ്ക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചത്തേക്ക് വേണ്ട കറികളൊക്കെ ഉണ്ടാക്കി വെക്കും. വല്ല മോരോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. പിന്നെ തുടയ്ക്കലും തുണിയലക്കൽ അങ്ങനത്തെ എല്ലാ പണികളും ചെയ്ത് തീർക്കും. ഞായറാഴ്ച ഞാൻ സാധാരണയായിട്ട് തുടയ്ക്കാറും തുണിയലക്കാറും ഒന്നുമില്ല. നമുക്ക് നേരമില്ലല്ലോ, വെളുപ്പിന് പോയിട്ട് രാവിലെ നേരത്തെ പോകണം, പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ ഇടണം, അങ്ങനെ ഓരോ പണികളാകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ നേരം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തലേദിവസം എല്ലാം ചെയ്ത് വെക്കുക കേട്ടോ ചെയ്തത്. പക്ഷേ ഈ ഞായറാഴ്ച അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഒരുപാട് പണികൾ ചെയ്തിട്ടാണ് പള്ളിയിൽ പോകേണ്ട വന്നത്. ബസ് സ്റ്റോപ്പ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ വല്ല പട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ വഴിയിൽ, അതുകൊണ്ടാണ് ചേട്ടായി അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോയതേ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ആദ്യത്തെ ഒരു പ്രാവശ്യം തുടച്ചു, രണ്ടാമത്തെ പ്രാവശ്യം തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടായിയൊക്കെ കയറി വന്നു. കുഞ്ഞിപ്പെണ്ണിനെ ചെറുതിലേ മുതലേ ഹോമിയോയിലാണ് കാണിക്കുന്നത്. ഞങ്ങൾ കഴിച്ച ഭക്ഷണമൊക്കെ തന്നെ കേട്ടോ അവളും കഴിച്ചത്. ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവൾക്ക് എന്നാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. ഏതായാലും മരുന്ന് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം കുറവായി. എവിടെ പോയതാ കുഞ്ഞു? എവിടെ പോയതാ? എവിടെ പോയെന്ന് പറ? ബത്തേരിക്കോ? കിടക്കപ്പായന്ന് എഴുന്നേറ്റ് പോയതാ കേട്ടോ. തലമുടിയും കിട്ടിയില്ല, പല്ലും തേച്ചിട്ടില്ല. അവൾ ബത്തേരിക്ക് പോയെന്നും പറഞ്ഞാൽ വരുന്നത് കേട്ടോ. ബത്തേരിക്കൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ വരെയാണ് പോയത്. അവിടുന്ന് പിന്നെ അവൾ ബത്തേരിക്ക് അക്കു ബത്തേരിക്ക് ബസ്സിന് കയറി പോകുക കേട്ടോ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഞാനിത് അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ കൂടെ തുടച്ച് എടുക്കുകയാണ്. മൊത്തം തുടച്ചില്ലായിരുന്നല്ലോ അവർ വരുന്ന സമയത്തെ, അപ്പോൾ ബാക്കിയും കൂടെ തുടയ്ക്കുക. ഈ ഒരു മുറി ചെറിയ മുറി കേട്ടോ, അതിനകത്തൊരു കട്ടിലിട്ടാൽ പിന്നെ അതിനകത്ത് നിൽക്കാനൊന്നുള്ള സ്ഥലമൊന്നുമില്ല. ഞാൻ അതിനകത്ത് കയറിയാൽ പിന്നെ ഭയങ്കര ജാമായി പോകും. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ടോ കേട്ടോ തുടയ്ക്കുന്നത്. പുറത്ത് നിന്ന് തുടച്ചാലും നമുക്ക് ആ കട്ടിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് തുടയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെ തറ തുടയ്ക്കലെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാട പൊരിക്കുന്നുണ്ടെന്ന്, അതിൻ്റെ മസാല ഉണ്ടാക്കുവാണേ. കാന്താരിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തു. കാന്താരിയൊക്കെ നമ്മുടെ എരിവിന് വേണ്ടത്ര എടുക്കാം. പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ്, ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാടയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുകയാണ്. നമ്മൾ കാന്താരിക്കാടയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കാന്താരിയാണ് കേട്ടോ എരിവിന് വേണ്ടത്രയും ചേർക്കുന്നത്. മുളക് പൊടി പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം എടുത്തുന്നേ ഉള്ളൂ. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാന്താരിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തായിരുന്നു. ഇത് ചേട്ടായിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചേട്ടായിയല്ലേ ഈ ചടുപടി ചടുപടാന്ന് പറഞ്ഞ് എല്ലാം അതിനകത്തേക്ക് ഇടുന്നുണ്ട്. എനിക്ക് ക്യാമറ ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല കേട്ടോ. തൈരും കൂടെ ചേർക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ്.
കാടയുടെ ഉള്ളിലേക്കൊക്കെ മസാല ആവുന്നത് പോലെ വേണം തിരുമ്മി യോജിപ്പിക്കാനേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടാണ് പള്ളിയിൽ ഒരുങ്ങിയൊക്കെ പോയത്. പിന്നെ വൈകുന്നേരം വന്നപ്പം ഭയങ്കര കാറ്റുപിടിയും മഴയായതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഫ്രീസറിലായതുകൊണ്ട് അങ്ങനെ ഒരു കട്ട പോലെ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ അതെടുത്തപ്പം തണുപ്പൊക്കെ മാറി ഇങ്ങനെ റെഡിയായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും കേടൊന്നും ആയിട്ടൊന്നുമില്ല, അഴുക്കൊന്നും ആയില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ കാട പൊരിച്ചെടുക്കുകയാണ് ചെയ്തേ. നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിലെ വയലിൽ കാണുന്ന കാഴ്ച കേട്ടോ ഇത്. നമ്മുടെ അയലോക്കംകാരൊക്കെ അവിടെ പയറ് പറിക്കുന്നുണ്ട്. പിന്നെ പശുവിനെ ആടിനെയൊക്കെ എല്ലാവരും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ചേട്ടന്മാരും പിള്ളേരും എല്ലാം കൂടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് പിള്ളേർക്ക് ലസ്സിയും ഞങ്ങൾക്ക് സംഭാരമൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ ഇതുപോലത്തെ മുട്ടായിയൊക്കെ മേടിച്ചു. അത് പിള്ളേർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതോ അവിടെ മുറിഞ്ഞിരിക്കുന്നേ. അക്കു എന്തോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ അവൾ പെട്ടെന്ന് അതാ ചിരിച്ചതേ. വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവൾക്ക് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നതാ. ചേട്ടായി സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കാറ്റും ഇടിയും മഴയെല്ലാം കൂടെ വന്നതാണ്. പിന്നെ ആ വയലിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ വശത്തേക്ക് കേട്ടോ ഈ കാറ്റടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വശത്തേക്കൊക്കെ ഭയങ്കര ശക്തിയായിട്ടായിരിക്കും കാറ്റ് വരുന്നത്. എനിക്കവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. കാറ്റിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ മുഖത്തേക്ക് വന്നിങ്ങനെ കരിയിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര കാറ്റടിക്കുമ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടല്ലേ. കുള്ളിയാനൊക്കെ മിന്നുന്നുണ്ടോ. അതുകൊണ്ടാട്ടോ ക്യാമറയൊക്കെ ഇങ്ങനെ വല്ലാതെ കുലുങ്ങുന്നേ. ഞാനങ്ങനെ ഒത്തിരി നേരമൊന്നും വീഡിയോ എടുത്തുകൊണ്ട് നിന്നില്ല. വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചായിരുന്നു കേട്ടോ. ഇവിടെ ചായ ഒന്നും ആർക്കും നിർബന്ധമൊന്നും ഇല്ലെങ്കിലും മഴ പെയ്യുന്ന സമയത്തൊക്കെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഇഞ്ചി ചായ ഉണ്ടാക്കുകയാണ്. ഏലക്ക ഇടുന്നതിനേക്കാളും ഇഷ്ടം ഇഞ്ചി ഇടുന്നതാണ്. പിന്നെ ഏലക്കായ ഇട്ടും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചായയൊക്കെ ആക്കി. കരണ്ടൊന്നുമില്ലേ. പിന്നെ ബനാന കേക്കും മിച്ചറും ഒക്കെ കൂട്ടിയാ ചായ കുടിച്ചേ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോയാണ് ഞാൻ എടുത്തേ. തലേദിവസം കരണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. ഞാൻ ഇന്നാൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചേട്ടായി അയൽക്കൂട്ടത്തിന് പോകുകയെന്ന് പറഞ്ഞപ്പോളേ ചേട്ടന്മാരുടെ അയൽക്കൂട്ടം ആദ്യമായിട്ട് കേൾക്കുകയെന്ന് പറഞ്ഞ് ഒത്തിരി കൂട്ടുകാരിട്ടിട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചേട്ടായി ഞായറാഴ്ച അയൽക്കൂട്ടത്തിന് പോവുകയാണെങ്കിൽ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് ചേട്ടായി അയൽക്കൂട്ടത്തിനൊന്നും പോയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെയല്ലേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനും ചേട്ടന്മാരുടെ അയൽക്കൂട്ടം ആദ്യമായിട്ടാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടോ ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് മുതലേ ചേട്ടായിക്കൊക്കെ ഈ അയൽക്കൂട്ടമുണ്ട്. അവരുടെ അയൽക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ. ഞാനതൊക്കെ ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാം. വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാട പൊരിക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ. നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചതല്ലേ. ഇനി അതങ്ങ് വറുത്തെടുത്താൽ മതി. മീഡിയത്തിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റി ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒന്നും മുരിയാതെ മറിച്ചിടാൻ പറ്റത്തില്ല. അങ്ങനെ മറിച്ചിടാൻ പോയാൽ മൊത്തം പൊട്ടിപ്പോകും. ഒന്ന് മുരിഞ്ഞിട്ടാണ് മറിച്ചിടേണ്ടത് കേട്ടോ. കാടയൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കസാരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഈ സാധനം നമുക്കിവിടെ വെച്ചേച്ച് അകത്തേക്ക് കയറിപ്പോയി എന്തെങ്കിലും പണി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാവലിന് അവിടെ ഇരിക്കുവാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാട പൊരിച്ചതിൻ്റെ റെസിപ്പിയും വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thank you.